welcome back Anmeshi Lovers. In this video, or a special video, my birthday is August 17th. I am 39 turn. So, I have a special video. I got I have a lot of things. ഞാനിങ്ങനെ താഴെ എഴുതി എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഞാൻ താഴേക്ക് നോക്കും ഒന്നാമത്തത് ബി ട്രൂ ടു ഹു യു ആർ നിങ്ങൾ ആരാണോ അതിനോട് കംപ്ലീറ്റ്ലി 100% ട്രൂ ആയിരിക്കുക ഒന്നിനു വേണ്ടിയും ഒരു കാര്യത്തിന്റെ ലാഭത്തിന് വേണ്ടിയും ഫേക്ക് ചെയ്യാതിരിക്കുക ലൈഫിൽ സോ അതാണ് ഒന്നാമത്തെ കാര്യം ബി ട്രൂ ടു ഹു യു ആർ ഹു അവർ ഇറ്റ് ഇസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുക രണ്ടാമത്തെ കാര്യം ഓൾവേസ് ട്രസ്റ്റ് യുവർ ഗട്ട് അതായത് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇത് വരും വിളി വരും ഓക്കെ ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ആ ഒരു ഗട്ടിനെ നമ്മൾ എപ്പോഴും ട്രസ്റ്റ് ചെയ്യണം അത് 99.99% കറക്റ്റ് ആയിരിക്കും അടുത്തത് ലവ് യുവർ ഹെയർ ഞാൻ ചെയ്തൊരു മണ്ഡലത്തിലാണ് എന്റെ മുടിയെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഓൾവേസ് ലവ് യുവർ ഹെയർ എവറിഥിങ് ഇൻ ലൈഫ് ഈസ് ഹാപ്പൻ ഫോർ എ റീസൺ എല്ലാ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമാണെങ്കിലും അതൊരു കാരണത്തിനാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ആലോചിക്കുക ഇത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത് സോ ചില്ലായിട്ടിരിക്കുക അടുത്തത് സേവ് മണി നമ്മുടെ ഈ സമയത്ത് കൊറോണ ടൈമിൽ നമ്മൾ എല്ലാവരും പഠിച്ച ഒരു കാര്യമാണ് മണി സേവ് ചെയ്യുക അതായത് നമ്മള് ഏൺ ചെയ്തതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് കണക്ട് വിത്ത് ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ഏരിയയിലുള്ളവരും ഡിഫറെന്റ് ഏജിലുള്ളവരും ഡിഫറെന്റ് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക കാരണം അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഹോൾ ലൈഫിന്റെ ഒരു ഔട്ട്ലുക്ക് മാറും നിങ്ങളുടെ ലൈഫിനോട് നോക്കിക്കാണുന്ന രീതിയും ഒക്കെ മാറും സോ കണക്ട് വിത്ത് ഡിഫറെന്റ് പീപ്പിൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല ബട്ട് കണക്ട് ചെയ്യുക അവരായിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് യു വിൽ താങ്ക് ലേറ്റർ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തന്നെ താങ്ക് യു പറയും കുറച്ചുനാൾ കഴിയുമ്പോൾ സോ ഓൾവേസ് 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 ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അടുത്തത് ലവ് എങ്ങനെ ലവ് ക്യാൻ ഹാപ്പൻ ട്വൈസ് എന്താണ് എല്ലാവരും പറയും ഓക്കെ ഇത് എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു ഇനി എനിക്കൊരിക്കലും സ്നേഹം വരില്ല അത് കംപ്ലീറ്റ്ലി പൊട്ടത്തരാണ് എന്ന് എനിക്ക് മനസ്സിലായി അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ട്വൈസ് ഓർ ത്രൈസ് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരു ഫസ്റ്റ് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക അടുത്തത് ബി പേഷ്യൻ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ എപ്പോഴും പേഷ്യൻ്റ് ആയിരിക്കുക അത് എന്തായാലും എന്താണ് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ആവുന്നുള്ള കാര്യം 100% ഉറപ്പാണ് ഡോണ്ട് ട്രസ്റ്റ് എനിവൺ അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ഒരിക്കലും ഒരാളെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അയാളുടെ അപ്പോഴത്തുള്ള പെരുമാറ്റം കണ്ടിട്ട് ഒരിക്കലും ഒരാളെ വിശ്വസിക്കാതിരിക്കുക കാരണം ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 3-4 ഫേസസ് ഉള്ളവരാണ് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ആദ്യത്തെ പെരുമാറ്റം കണ്ട് എന്താണ് ഒരിക്കലും അവരെ വിശ്വസിക്കാതിരിക്കുക എസ്പെഷ്യലി നമുക്കറിയാം ഒരുപാട് ചതിക്കുഴികളുള്ള സമയമാണ് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ലവ് ഇസ് നോട്ട് എ ലവ് അതായത് ഒരിക്കലും നമ്മളെ റെസ്ട്രിക്ട് ചെയ്ത് ഓക്കെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുക അങ്ങനെ നമ്മൾ റെസ്റ്റ് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളോടുള്ള സ്നേഹം ഉണ്ടാകുന്നു ഒരിക്കലും അങ്ങനെയല്ല നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ട് നമ്മളോട് നമ്മളുടെ സന്തോഷങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള സ്നേഹം ഒരിക്കലും സ്നേഹമല്ല അത് തിരിച്ചറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും അപ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളായി ഇരിക്കാൻ വിടുന്ന സ്നേഹമാണ് റിയൽ ലവ് അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അടുത്തത് ഈറ്റ് ഗുഡ് ഫുഡ് ഓക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ജങ്ക് കഴിക്കാം എന്നാലും എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഗുഡ് ഫുഡ് കഴിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതാണ് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക ലിസൺ മോർ ദാൻ യു ടോക്ക് ഓക്കെ കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ ലിസൺ ചെയ്യുന്നതോ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിലും കൂടുതൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇവരുടെ അടുത്തു നിന്നുള്ള നോളജ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും ഓൾവേസ് ബി എ ഗുഡ് ലിസണർ അടുത്തത് ലവ് നേച്ചർ ഇപ്പൊ എല്ലാവരും നേച്ചർ നമുക്ക് തിരിച്ചു ഓരോ പണി തന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നേച്ചറിനെ സ്നേഹിക്കുക പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യനെയും മരങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കുക കാരണം നമ്മൾ നേച്ചറിന് എന്താണ് കൊടുക്കുന്നത് അത് തിരിച്ച് നേച്ചർ നമുക്ക് തരും ഗെറ്റ് എ മാസ്റ്റർ മൈൻഡ് എപ്പോഴും നമുക്ക് വെർച്വൽ ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു എന്താ പറയണേ നമ്മളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ ഒരു ഗൈഡൻസ് അപ്പൊ നമുക്ക് നേരിട്ടെടുക്കണം എന്നല്ല ഞാൻ പറയണത് പക്ഷേ
അങ്ങനത്തെയുള്ള ആളുകളുടെ പാത പിന്തുടരുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു എന്താണ് ഒരു കണക്ഷൻ വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. ചില ചില ഭയങ്കര ഹാർഡായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ടൈമിൽ അത് അവരുടെ അറ്റ്ലീസ്റ്റ് അവരുടെ നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ചില ചില കോട്ട്സ് അല്ലെങ്കിൽ ചില ചില അവരുടെ എക്സ്പീരിയൻസസ് നമ്മൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് വർക്ക്ഔട്ട് ഡെയിലി. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ, നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ, അല്ലാതെ സൈസ് സീറോ ആവാനോ ഭയങ്കര ബോഡി ഷേപ്പ് ആവാനോ അങ്ങനെയൊന്നും അല്ല. ബട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ, അത് നന്നായി കൊണ്ടുപോകാനായിട്ട് എപ്പോഴും വർക്കൗട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫാമിലി കംസ് ഫസ്റ്റ്. എന്ത് കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലി വരിക, ഫാമിലിനെ കൊണ്ടുവരിക. കാരണം അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഫൈനലി അവർ മാത്രമാണ് ഉണ്ടാകുക. സോ എന്താണ് ഇപ്പോൾ ബ്ലഡ് റിലേഷൻ ആ ഒരു എന്നല്ല ഞാൻ പറയുന്നത്, ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഫാമിലി. സോ അവരെ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിർത്തുക, ബിക്കോസ് അവരാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അടുത്തത് ഗീവ് ടൈം ടു യുവർസെൽഫ്. നിങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് സമയം ഡെയിലി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊടുക്കുക. ബാക്കി എല്ലാവരുടെയും കാര്യം ചെയ്യണം, പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മളുടെ കാര്യം ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഡെയിലി കൊടുക്കുക. അത് നമ്മളുടെ പിന്നീടുള്ള ലൈഫിൽ ഭയങ്കരമായിട്ട് നമ്മളെ എന്താണ് നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പിലി കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5 മിനിറ്റ് കൊടുക്കുന്ന ഒരു 5-10 മിനിറ്റ്. മോയ്സ്ചറൈസ് യുവർ സ്കിൻ. എപ്പോഴും സ്കിൻ മോയ്സ്ചർ ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും ഡ്രൈ ആക്കി വെക്കാതിരിക്കുക. ബിക്കോസ് ഡ്രൈ ലുക്കിംഗ് സ്കിന്നാണ് പെട്ടെന്ന് എന്താണ് പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് മോയ്സ്ചറൈസർ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. അടുത്തത് ടൈം ക്യാൻ ഹീൽ ഓൾമോസ്റ്റ് എവറിഥിങ്. ഓക്കെ, നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം ഓ ഇതെന്നെയും കൊണ്ടേ പോകുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ടൈം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏത് ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് വരെയും ഹീലാകും. അതൊന്നും ഒന്നുമല്ല എന്ന് നമുക്ക് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും. സോ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഓൾവേസ് തിങ്ക് ടൈം ക്യാൻ ഹീൽ എവറിഥിങ്, ഇതും കടന്നു പോകും എന്നുള്ള കാര്യം അടിവരയിട്ട് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കുക. ദാറ്റ്സ് 100% ഷുവർ. അടുത്തത് ഓൾവേസ് ഡ്രസ്സപ്പ്. നിങ്ങൾ എത്ര ഇതാണെങ്കിലും ഒന്ന് ഡ്രസ്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡ് ഇൻസ്റ്റന്റ് ആകും. കാരണം നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ എന്താണ് നമ്മളുടെ ആ ഒരു എന്താണ് എപ്പോഴും നമ്മൾ മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കാന്ന് പറയില്ലേ, ഓരോ ദിവസം ചെല്ലുന്തോറും. സോ എവറി ഡേ ഡ്രസ്സപ്പ് ചെയ്യുക, നന്നായി നടക്കുക. അത് നമ്മളുടെ ഒരു റൈറ്റ് ആണ്, അപ്പൊ അങ്ങനെ തന്നെ നടക്കുക. അടുത്തത് യുവർ പാസ്റ്റ് വിൽ നോട്ട് ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ പാസ്റ്റിൽ എന്ത് നടന്നു, നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യില്ല. സോ പാസ്റ്റിൽ നടന്ന കാര്യം അവിടെ വിട്ടിട്ട് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും പാസ്റ്റിനെ എന്താണ് കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കരുത്. കാരണം അത് നിങ്ങളുടെ ഇന്നത്തെയും നാളത്തെയും ഉള്ള ദിവസങ്ങളെ കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്യും. സോ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുക. അടുത്തത് ബി കൈൻഡ്. കാരണം അതെപ്പോഴും എന്താണ് അതിന് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല, എപ്പോഴും കൈൻഡ് ആയിരിക്കുക എല്ലാത്തിനോടും, എല്ലാവരോടും, ഈവൻ പ്രകൃതിനോടും എല്ലാത്തിനോടും കൈൻഡ് ആയിരിക്കുക. ബിക്കോസ് ആ ഒരു കൈൻഡ്നെസ് എപ്പോഴും നമുക്ക് തിരിച്ച് കിട്ടും. യു ആർ ഗോയിങ് ടു സ്ക്രൂ അപ്പ് നോ മാറ്റർ ഹൗ ഹാർഡ് യു വർക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും സംടൈംസ് നിങ്ങൾ സ്ക്രൂ അപ്പ് ആകും. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ചില സാധനങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടില്ല, അതല്ലെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഓക്കെ. ബിക്കോസ് എല്ലാവരുടെയും ലൈഫ് അങ്ങനെ തന്നെയാണ്, നിങ്ങളൊരു റോബോട്ടൊന്നും അല്ല ഇത് ചെയ്ത് വെച്ച് ഇത് ചെയ്യാനായിട്ട്. സോ ടോട്ടലി ഓക്കെ ഇഫ് യു ഫെയിൽ, ദെൻ ഇറ്റ്സ് ടോട്ടലി ഓക്കെ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അത് ടോട്ടലി ഓക്കെ. നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല, ഇറ്റ്സ് ടോട്ടലി ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ലൈഫ്. അടുത്തത് ട്രസ്റ്റ് യുവർ പാരൻസ്. എസ്പെഷ്യലി നമ്മളുടെ ഇമോഷൻസിനെ വെച്ച് ആരെങ്കിലും പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാരൻസിന് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് ട്രസ്റ്റ് ദം. അടുത്തത് ടേക്ക് എ ഡേ ഓഫ്. നിങ്ങൾ 100% എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് മാത്രമായിട്ട് കുറച്ച് ഒരു ദിവസം ഓഫ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഓക്കെ. ബിക്കോസ് എന്താണ് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഗ്രാം ചെയ്തൊന്നും ഇരിക്കുന്ന മനുഷ്യരല്ല. ഇറ്റ്സ് ടോട്ടലി ഓക്കെ. നമ്മൾ കുറെ ദിവസം ഒരു കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഓഫ് എടുക്കുകയാണെങ്കിൽ അത് ടോട്ടലി ഓക്കെ ആണ്. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് എ ബ്രേക്ക്. നമ്മളൊരു മൂവി കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരീസ് കാണുക, കുറച്ച് സമയം വെറുതെ ഇരിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ചീറ്റ് മീൽ ചെയ്യുക, ദാറ്റ്സ് ടോട്ടലി ഓക്കെ. ഓക്കെ, ഒരിക്കലും പ്രോഗ്രാം ചെയ്ത പോലെ ജീവിക്കാതിരിക്കുക. ഇനി അടുത്തത് ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനാണോ, ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, എന്താണെങ്കിലും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് ഇപ്പോൾ എടുക്കുക, ഒരിക്കലും നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും കണ്ണടച്ച് തുറക്കുന്ന സമയങ്ങളിലാണ് പോകുന്നത്. സോ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാതിരിക്കുക, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടക്കുന്ന് എടുക്കുക. അടുത്തത് റീഡ് ബുക്സ്. എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഏറ്റവും ഒരു
ലോ മോഡിൽ നിന്നും ഒരു ഇപ്പം ടക്കുന്ന ഒരു ഹൈയിലേക്ക് വരുത്താനായിട്ട് നല്ലൊരു ബുക്കിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ബുക്ക് ശരിക്കും നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അതുകൊണ്ട് ആ ഒരു റീഡിങ് ഹാബിറ്റ് ഒരു ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും ബുക്ക് വായിക്കാനുള്ളത് ഒരു ഹാബിറ്റ് ആക്കി വെക്കുക. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ബി ഇറ്റ് ഇസ് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ബി സിംഗിൾ ദാൻ ഇൻ എ ബാഡ് റിലേഷൻഷിപ്പ്. നിങ്ങളൊരു ചീത്ത റിലേഷൻഷിപ്പിലായിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും സിംഗിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് അനുഭവിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ലാത്ത ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും കടിച്ചു തൂങ്ങാതിരിക്കുക. ഓൾവേസ് ഈ ഒരു വാചകം മനസ്സിൽ വിചാരിക്കുക, ഇറ്റ് ഇസ് ബെറ്റർ ടു ബി സിംഗിൾ ദാൻ ഇൻ എ ബാഡ് റിലേഷൻഷിപ്പ്. യുവർ പാത്ത് ഈസ് യുണീക്, ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് എനിവൺ എൽസ്. നിങ്ങളുടെ പാത്ത് എന്ന് പറയുന്നത് യുണീക്ക് ആണ്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ സക്സസും മറ്റുള്ളവരുടെ ലൈഫും മറ്റുള്ളവരുടെ സക്സസിന്റെ വേഗതയും നിങ്ങളുടെയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ പാത്ത് ഇസ് യുണീക്ക്, അവരുടെ പാത്ത് യുണീക്ക്, അപ്പുറത്താളുടെ പാത്തും യുണീക്ക് ആണ്. സോ നെവർ കമ്പയർ. നിങ്ങളുടെ പാത്തിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുക. അക്ഷയ് കുമാർ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെയാണ് നടക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് നടക്കുക. സംവേർ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും, ആ ഒരു സക്സസ്. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ ദിസ്, ഡോണ്ട് ബി ബോറിംഗ്. ഇടയ്ക്ക് ലൈഫിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും സെയിം ലൈഫ് സെയിം ആയിട്ട് ബോറിംഗ് ആയിട്ടിരിക്കാതിരിക്കുക. കാരണം എന്താണ്, ജീവിതം ഒന്നല്ലേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ഡോണ്ട് ബി ബോറിംഗ്. അതാണ് അടുത്തത്. അടുത്തത് അക്നോളജ് ദ മിസ്റ്റേക്സ്. നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ നമ്മൾ അക്നോളജ് ചെയ്യുക. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു സോറി പറയാനായിട്ട് നമ്മൾ ഒരിക്കലും മടിക്കേണ്ട. നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ അത് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. ഒരിക്കലും ഞാൻ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിനെ എന്താണ് മറച്ചു വയ്ക്കാതിരിക്കുക. എപ്പോഴും ആ ഒരു അക്നോളജ് ചെയ്തിട്ട് സോറി പറയാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എപ്പോഴും എടുക്കുക. അത് പെട്ടെന്ന് നമ്മളെ ഹീൽ ചെയ്യും. ഇറ്റ്സ് ടോട്ടലി ഓക്കെ ടു ബി ഡിഫറെന്റ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഡിഫറൻസ് മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു മാറ്റി നിർത്തലാണ് നിങ്ങളെ യുണീക്ക് ആക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ ഇവരെന്താ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിഷമിക്കേണ്ട. ബിക്കോസ് ഇറ്റ്സ് ടോട്ടലി ഓക്കെ ആൻഡ് ഇറ്റ്സ് ടോട്ടലി ഗുഡ് ടു ബി എ ഡിഫറെന്റ് പേഴ്സൺ, ഒരു ഡിഫറെന്റ് ക്യാരക്ടർ. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കാതിരിക്കുക. ഗീവ് സെൽഫ് റെസ്പെക്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് സമ്മൺ ട്രീറ്റ്സ് യു വെരി ബാഡ്ലി, ആ പേഴ്സൺ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അപ്പൊ തന്നെ വിട്ടുപോകുക. ഒരിക്കലും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ചാൻസ് കൊടുക്കാതിരിക്കുക. ബിക്കോസ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലൈഫിൽ നമ്മൾ ഓരോ നിമിഷവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പേഴ്സണെ വിട്ടിട്ടില്ല, ആ പൊസിഷനിൽ മാറിയിട്ടില്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളെ തന്നെ എന്താണ് ദൈവം തന്നിട്ടുള്ള ആ ഒരു ലൈഫിൽ നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത് ശരിക്കും നിങ്ങൾ അതിനെ ഒരു വാല്യൂ കൊടുക്കില്ല, കൊടുക്കാത്ത പോലെയാണ്. ഒരിക്കലും സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഈവൻ റിലേഷൻഷിപ്പിൽ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ റിലേഷൻഷിപ്പ് ലീവ് ചെയ്യുക. ബൈ യുവർ സെൽഫ് എ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഇടയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ, ആരും വാങ്ങിച്ചു തരണമെന്നൊന്ന് വെയിറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇറ്റ്സ് ടോട്ടലി ഓക്കെ, നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടും ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്താലല്ലേ പിന്നെയും ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ച് തരുള്ളൂ, വേറെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് ഓൾവേസ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. അടുത്തത് കം ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. നിങ്ങളുടെ കംഫോർട്ട് സോണിൽ ഇരുന്നിട്ട് ഒരിക്കലും നിങ്ങൾ ഗ്രോ ആവില്ല എന്ത് കാര്യത്തിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് ലെവലിൽ നിന്നും ആ ഒരു മുറിയിൽ നിന്നും ആ ഒരു ഷെല്ലിൽ നിന്നും പുറത്തു വരുന്ന ആ സമയത്താണ് നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷേ ആ ഒരു ഡിഫിക്കൽട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും സക്സസ്ഫുള്ളത്. സോ ഓൾവേസ് കംഫോർട്ട് സോണിന് പുറത്തു വരിക. അടുത്തത് നമ്മുടെ ചോറിനെയും കറിനെയും വെല്ലാനായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. അത് നിങ്ങൾ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സംടൈംസ് വയറ് നിറച്ച് ചോറ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, ഞാൻ പറഞ്ഞ പോലെ ചീറ്റ് ചെയ്യുക, ഇറ്റ്സ് ടോട്ടലി ഓക്കെ. കേട്ടോ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനല്ലേ. അടുത്തത് എനിക്ക് പറയില്ല 39 ആണോ 40 ആണോ എന്നൊക്കെ. പീപ്പിൾ എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം ചില ആൾക്കാരും മീനായിരിക്കും. അതായത് അവരുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അവരുടെ ആ ഒരു പ്രശ്നങ്ങളായിരിക്കും നമ്മളുടെ അടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, പീപ്പിൾ ക്യാൻ ബി മീൻ അറ്റ് സോ മെനി ടൈംസ്. അതുകൊണ്ട് അതിനെ ഭയങ്കര പേഴ്സണൽ ഇതിലേക്ക് എടുക്കാതിരിക്കുക. എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, അവരുടെ സിറ്റുവേഷൻ അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ടായിരിക്കും അവരെന്നെ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അത് എപ്പോഴും ഒരു എംപതറ്റിക് ആയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, If it is for you, it will not pass you. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആണ് എങ്കിൽ അതൊരിക്കലും നിങ്ങളെ കടന്ന് നിങ്ങളെ തട്ടിയിട്ട് പോകത്തില്ല.
നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ദൈവം വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അത് ഒരിക്കലും നിങ്ങളെ തട്ടിപ്പോവില്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കാതിരിക്കുക അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ എപ്പോഴാണെങ്കിലും വരും എവിടെ വെച്ചാണെങ്കിലും വരും ഏത് സമയത്തും വരും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കാതിരിക്കുക ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് അപ്പോ ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ